ഹലോ എവരിബഡി, വെക്ടർ കാൽക്കുലസിന്റെ സെക്കൻഡ് മോഡ്യൂൾ ആണ് ഇന്റഗ്രേഷൻ ഇൻ വെക്ടർ ഫീൽഡ്. അതിന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കണ്ടു ലൈൻ ഇന്റഗ്രൽസിനെ കുറിച്ച്. സെക്കൻഡ് സെക്ഷൻ ആണ് വെക്ടർ ഫീൽഡ് ആൻഡ് ലൈൻ ഇന്റഗ്രൽസ്, വർക്ക്, സർക്കുലേഷൻ ആൻഡ് ഫ്ലക്സ്. ഇവിടെ പുതുതായിട്ട് നാല് ടേംസ് വരുന്നുണ്ട്: വർക്ക്, ഫ്ലോയ്, സർക്കുലേഷന്, ഫ്ലക്സ്. ഫിസിക്സ് റിലേറ്റഡ് കുറെ ടേംസ് ആണ്. അത് നമ്മൾ വെക്ടർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പം വർക്ക്, ഫ്ലോ, സർക്കുലേഷൻ, ഫ്ലക്സ്, ഇതിലെ വർക്ക്, ഫ്ലോയ, സർക്കുലേഷൻ ഈ മൂന്നെണ്ണത്തിന് ഒരേ ഇക്വേഷനാണ്, ഫ്ലക്സിന് വേറൊരു ഇക്വേഷനാണ്. അപ്പൊ നമുക്കത് നോക്കാം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ വെക്ടർ ഫീൽഡ് എന്താണെന്ന് കണ്ടു. ഒന്നുകൂടെ ഡെഫിനേഷൻ പറയുകയാണ്: എ വെക്ടർ ഫീൽഡ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് എ വെക്ടർ ടു ഈച്ച് പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. പിന്നെ നമ്മൾ കണ്ടിന്യൂറ്റി പഠിച്ചതാണ്: എ വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എം ഓഫ് എക്സ് വൈ ഇസഡ് ഐ പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഇസഡ് ജെ പ്ലസ് പി ഓഫ് എക്സ് വൈ ഇസഡ് കെ ഈസ് കണ്ടിന്യൂസ് ഇഫ് ദ കമ്പോണന്റ് ഫംഗ്ഷൻസ് എം എൻ പി ആർ കണ്ടിന്യൂസ്. അതായത് ഓരോ കമ്പോണന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയും. അടുത്ത ഗ്രേഡിയന്റ് ഫീൽഡ്. ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഡെൽ എഫ്. ഇത് നമ്മൾ കണ്ടതാണ്. എന്താ ഡെൽ എഫ് എന്ന് വെച്ചാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു മൈനസ് വൺ ബൈ ടു. അപ്പൊ നമ്മൾ ആദ്യമേ ഡോ എഫ് ബൈ ഡോ എക്സ് ഈ ടേമിനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടും? 1 by 2 into x square plus y square plus z square raised to minus 3 by 2 into x square and the 2x. 2 into 2 multiply by number minus x into x square plus y square plus z square raised to minus 3 by 2. Similarly, dou f by dou y കണ്ടുപിടിക്കുന്നു, dou f by dou z കണ്ടുപിടിക്കുന്നു, del f ന്റെ ഇക്വേഷൻ എഴുതുന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ചെയ്തോണേ. എഫ് ഈസിക്കൽ ടു ഇ റൈസ് ടു ഇസഡ് മൈനസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എഫ് ഈസിക്കൽ ടു എക്സ് വൈ ഇസഡ് ഡെൽ എഫ് കാണാനുള്ള രണ്ട് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ചെയ്തോണം. നെക്സ്റ്റ്, ലെറ്റ് എഫ് ബി എ വെക്ടർ ഫീൽഡ് വിത്ത് കണ്ടിന്യൂസ് കമ്പോണൻസ് ഡിഫൈൻഡ് അലോങ് എ സ്മൂത്ത് കർവ് സി പാരാമട്രൈസ്ഡ് ബൈ ആർ ഓഫ് ടി എ ലെസ് ആനുകൂല്യം ടി ലെസ് ആനുകൂല്യം ബി. ദെൻ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് അലോങ് സി ഈസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. നെ നമ്മൾ എന്താ എഴുതും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി എന്ന ഡി ആർ ബൈ ഡി എസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി ആർ ബൈ ഡി എസ് എസ്. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ അതെന്തുവാ? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, അപ്പൊ എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഇനി അതെങ്ങനെയാ ചെയ്യുന്നത്? ഉള്ള മെത്തേഡ് ആണ് നമ്മൾ പറയുന്നത്, പാരാമെട്രിക് ഉപയോഗിച്ച്. Evaluating the line integral of f equal mi plus nj plus pk along curve C, r of t is equal to g of t I plus h of t j plus k of t k, a less than equal to t less than equal to b. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എഫ് നെ നമ്മൾ എഫ് ഓഫ് ആർ ടി ഫോമിൽ എഴുതുക. അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഫോമിൽ അല്ലേ, അതിലെ ആർ ഓഫ് ടിയുടെ നോക്കി എക്സ് ജി ഓഫ് ടി ആണ്, വൈ എച്ച് ഓഫ് ടി ആണ്, ഇസഡ് കെ ഓഫ് ടി ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് മാറി എന്തോ എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി കെ ഓഫ് ടി ഫോം ആവും. അപ്പൊ എക്സും വൈ ഇസഡും മാറി ടിയുടെ ടേംസിലാക്കും. ഇനി നമ്മൾ ആർ ഓഫ് ടി തന്നു, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, വെലോസിറ്റി ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കും. ഇനി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്തോ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഡി ടി. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കും. അപ്പൊ നോക്കി, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വേർ എഫ് ഈക്വൽ ഇസഡ് ഐ പ്ലസ് എക്സ് വൈ ജെ മൈനസ് വൈ സ്ക്വയർ കെ അലോങ് ദ കർവ് സി ഗിവൺ ബൈ ആർ ഓഫ് ടി ഈക്വൽ ടി സ്ക്വയർ ഐ പ്ലസ് ടി ജെ പ്ലസ് റൂട്ട് ടി കെ സീറോ ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ വൺ. അപ്പൊ നമ്മൾ ആർ ഓഫ് ടി എഴുതുന്നു, എന്നിട്ട് എക്സ് വൈ ഇസഡ് എഴുതും. എക്സ് എന്താ ടി സ്ക്വയർ, വൈ എന്താ ടി, ഇസഡ് എന്താ റൂട്ട് ടി. അപ്പൊ ആദ്യമേ നമ്മൾ അത് എഴുതി. ഇനി എഫ് എഴുതുന്നു, എഫ് എന്താ ഇസഡ് ഐ പ്ലസ് എക്സ് വൈ ജെ മൈനസ് വൈ സ്ക്വയർ കെ.
ഇനി നമ്മൾ എക്സ് വൈ ഇസഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് ഇസഡ് എന്താ റൂട്ട് ടി, അപ്പൊ റൂട്ട് ടി ഐ പ്ലസ് എക്സ് വൈ, അപ്പൊ ടി സ്ക്വയർ ഇൻറ്റു ടി, ടി ക്യൂബ് കെ മൈനസ് വൈ സ്ക്വയർ കെ, അതായത് ടി സ്ക്വയർ കെ. ആർ ഓഫ് ടി എഴുതുന്നു, അതിന്റെ ഡെറിവേറ്റീവ് വി ഓഫ് ടി എഴുതുന്നു. ഓക്കെ, ഇനി ഇക്വേഷൻ എഴുതുന്നു, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഡി ടി ആണ്. എഫിന്റെ വാല്യൂ ടിയുടെ ടേംസിലുള്ള എഴുതുന്നു, ഡോട്ട് വിയുടെ എഴുതുന്നു. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് നോക്കിക്കോണേ. സെവൻറ്റീൻ ബൈ ട്വന്റി എന്ന് കിട്ടും. ഓക്കെ, സൂക്ഷിച്ച് നോക്കിയോണേ ഓരോ സ്റ്റെപ്പും. അടുത്ത ഒരു ക്വസ്റ്റൻ കൂടെ, ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ, ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് സെഡ് ഡി വൈ പ്ലസ് ടു എക്സ് ഡി സെഡ്, വേർ സി ഈസ് ദ ഹെലിക്സ്, ആർ ഓഫ് ടി ഈക്വൽ കോസ് ടി ഐ പ്ലസ് സൈൻ ഡി ജെ പ്ലസ് ടി കെ, സീറോ ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ ടു പൈ. അപ്പൊ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആർ ഓഫ് ടി തന്നെ, അപ്പൊ ആദ്യമേ എക്സും വൈ ഇസഡും എഴുതാം. എക്സ് കോസ് ടി വൈ സൈൻ ഡി ഇസഡ് ടി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എക്സ് വൈ ഇസഡ് ടേംസും ഉണ്ട്, ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ടേമും ഉണ്ട്. അപ്പൊ നമ്മൾ ഡി എക്സും ഡി വൈ ഡി ഇസഡും കണ്ടു. കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്തോ മൈനസ് സൈൻ ഡി ഡി ടി, സൈൻ ഡിയുടെ എന്തോ കോസ് ടി ഡി ടി, ഇസഡ് ടി ആണെങ്കിൽ ഡി ഇസഡ് എന്തോ ഡി ടി, അതായത് വൺ ഡി. ഇനി വാല്യൂസ് ഇട്ട് കൊടുത്തതാണ്, അപ്പം ഇന്റഗ്രൽ സീറോ ടു ടു പൈ എന്ന് വരും, കാരണം ടിയുടെ ടേംസിലാണ്. വാല്യൂസ് ഇട്ട് കൊടുത്തു, ഇങ്ങനെ കിട്ടി. ഇനി സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് നമുക്കറിയാം വൺ മൈനസ് കോസ് ടു ടി ബൈ ടു, അത് ഓർത്തിരുത്തോണം. നമ്മുടെ ഇന്റഗ്രേഷനകത്ത് സൈൻ സ്ക്വയർ എന്ന ടേം വന്നാൽ, സൈൻ സ്ക്വയർ ടി എന്ന് വന്നാൽ അതിനെ മാറ്റി എഴുതേണ്ടത് എന്താ, വൺ മൈനസ് കോസ് ടു ടി ബൈ ടു. ഇനി കോസ് സ്ക്വയർ ടി എന്ന് വരുന്നെങ്കിൽ വൺ പ്ലസ് കോസ് ടു ടി ബൈ ടു എന്ന് എഴുതും. ഓക്കെ, ഇനി എന്താ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ടി കോസ് ടി. അപ്പൊ നമ്മൾ ആദ്യമേ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് എഴുതിയതാ. പ്രോഡക്റ്റ് റൂൾ വെക്കുമ്പോ എന്താ, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ ആ രീതിയിൽ ടി സൈൻ ഡി പ്ലസ് കോസ് ടി എന്ന് കിട്ടുന്നു. ഓക്കെ, കോസ് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ ടി, ഇവിടെ വൺ ബൈ ടുവിന്റെ ടി ബൈ ടു, കോസ് ടു ടി ബൈ ടുവിന്റെ സൈൻ ടു ടി ബൈ ഫോർ. വാല്യൂസ് ലിമിറ്റ് ഇട്ട് കൊടുത്തു സീറോ ടു ടു പൈ. അപ്പൊ നമുക്ക് പൈ എന്ന ആൻസർ കിട്ടുന്നു. ഓക്കെ, വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന ഡെഫിനിഷൻ നോക്കിയേ, ലെറ്റ് സി ബി എ സ്മൂത്ത് കർവ് പാരാമട്രൈസ്ഡ് ബൈ ആർ ഓഫ് ടി, എ ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ ടു ബി, ആൻഡ് ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫോഴ്സ് ഫീൽഡ് ഓവർ എ റീജിയൻ കണ്ടെയ്നിങ് സി, ദൻ ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് ആൻ ഒബ്ജക്ട് ഫ്രം എ ടു ബി അലോങ് സി ഈസ്. അതായത് ഒരു കർവ് ഉണ്ട്, കർവിന്റെ ഒരു പോയിന്റ് എ മറ്റേ പോയിന്റ് ബി, എയിൽ നിന്ന് ബിയിലേക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനുള്ള വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ആയിരിക്കും. ഓക്കെ, ഈ ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ മുമ്പേ കണ്ടു, ഇന്റഗ്രൽ എ ടു ബി എഫ് എഫ് ഓഫ് ആർ ഓഫ് ടി ഡി ആർ ബൈ ഡി ടി ഡി ടി ആണ്. അപ്പം വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വർക്ക് ഡണ്ണ് ഫ്ലോയ സർക്കുലേഷൻ, ഈ മൂന്നെണ്ണത്തിന്റെ സെയിം ഇക്വേഷൻ. അപ്പൊ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഇതാണ്, ഫ്ലോയുടെ ഇക്വേഷൻ ഇതാണ്, സർക്കുലേഷന്റെ ഇക്വേഷൻ ഇതാണ്. സർക്കുലേഷൻ ഓർക്കുമ്പോൾ സർക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ക്ലോസ്ഡ് കർവ് ആകണമെന്നേ ഉള്ളൂ സർക്കുലേഷൻ, അത് നമ്മൾ പിന്നീട് വരും. ഇക്വേഷൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ എഫ് ഈക്വൽ ത്രീ എക്സ് സ്ക്വയർ ഐ പ്ലസ് ടു എക്സ് ഇസഡ് മൈനസ് വൈ ജെ മൈനസ് ഇസഡ് കെ ഓവർ ദ കർവ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ, സീറോ ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ വൺ, ഫ്രം സീറോ 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 ടു വൺ വൺ വൺ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആർ ഓഫ് ടി എഴുതുന്നു, അതിനകത്ത് എക്സ് ടി ആണ്, വൈ ടി സ്ക്വയർ ആണ്, ഇസഡ് ടി ക്യൂബ് ആണ്, അത് നമ്മൾ എഴുതി. ഇനി എഫ് എഴുതുക, എഫിനകത്ത് എക്സും വൈയും ഇസഡും മാറ്റി ഈ ടിയുടെ ടേംസിലാക്കുക, അതാണ് ഇവിടെ എഴുതിയേക്ക്. ആർ ഓഫ് ടി എഴുതുന്നു, അതിന്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി ടി എഴുതുന്നു. ഓക്കെ, ഇനി വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എഴുതുന്നു, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്, അത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ആർ ഓഫ് ടി ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി. ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു,
ലിമിറ്റ് കൊടുക്കുന്നു, 2/3 എന്ന ആൻസർ കിട്ടുന്നു. ഓരോ സ്റ്റെപ്പ് നോക്കിക്കേ. ഇന്റഗ്രേറ്റ് ചെയ്തത് വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി 0 കിട്ടുമ്പോൾ എല്ലാം 0 കിട്ടും. 1 4/6, 2/4, 3/6 ചെയ്യുമ്പോൾ 2/3 കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഈക്വൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ഇൻ മൂവിംഗ് ആൻ ഒബ്ജക്ട് അലോങ് ദ കർവ് സി പാരാമട്രൈസ്ഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് പൈ ടി ഐ പ്ലസ് സൈൻ പൈ പി കെ പ്ലസ് ടി സ്ക്വയർ ജെ. യഥാർത്ഥത്തിൽ ടി സ്ക്വയർ ജെ രണ്ടാമതും ഇത് മൂന്നാമതുമാണ്. കമ്പോണന്റ് നോക്കണേ ഐ ജെ കെ. 0 ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ 1. ഓക്കെ, അപ്പൊ ആർ ഓഫ് ടി നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പൊ എക്സ് എന്താ? എക്സ് കോസ് പൈ ടി, വൈ എന്താ? ടി സ്ക്വയർ. ഇസഡ് എന്താ? സൈൻ പൈ ടി. ഇനി ഡി ആർ ബൈ ഡി ടി എന്താ? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് എഴുതുന്നു. എഫിനകത്ത് എക്സും വൈ ഇസഡും മാറ്റി ഈ ടിയുടെ ടേംസ് എഴുതുന്നു, എന്നിട്ട് ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, വാല്യൂ ഇട്ട് കൊടുക്കുന്നു. നോക്കിക്കേ ഓരോ സ്റ്റെപ്പും. ഈ ടേമും ഈ ടേമും കൂടെ ക്യാൻസൽ ആയി, പ്ലസ് മൈനസ് ആയി, പിന്നെ 2t³ എന്ന് മാത്രമേ ഉള്ളൂ. അത് 2t⁴/4 ആണ്. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ 2/4, 0 കൊടുക്കുമ്പോൾ 0. അപ്പൊ 2/4 കഴിയുമ്പോൾ 1/2. അപ്പൊ 1/2 ആണ് ആൻസർ. അടുത്ത ഫ്ലോയിങ് സർക്കുലേഷൻ നോക്കിക്കേ. ഇഫ് ആർ ഓഫ് ടി ഈസ് എ സ്മൂത്ത് കർവ് ഇൻ ദ ഡൊമൈൻ ഓഫ് എ കണ്ടിന്യൂസ് വെക്ടർ ഫീൽഡ് എഫ് ദ ഫ്ലോ അലോങ് ദ കർവ് ടി ഈക്വൽ എ ടു ടി ഈക്വൽ ടു ബി ഈസ് ഫ്ലോ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ടി എഫ് ഡോട്ട് ടി ഡി എസ്. നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ തന്നെയാണ്. ആ ഇന്റഗ്രലിനെയാണ് നമ്മൾ ഫ്ലോ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഇനി ആ തന്നേക്കുന്ന കർവ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ, ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സർക്കിൾ ആണ്, അങ്ങനെയാണ് ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ ദെൻ ദ ഫ്ലോ ഈസ് കോൾഡ് സർക്കുലേഷൻ അറൌണ്ട് ദ കർവ് എന്ന് പറയുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലോയുടെ ഒരു ക്വസ്റ്റ്യൻ. എ ഫ്ലൂയിഡ്സ് വെലോസിറ്റി ഫീൽഡ് ഈസ് എഫ് ഈക്വൽ എക്സ് ഐ പ്ലസ് ഇസഡ് ജെ പ്ലസ് പി കെ. ഫൈൻഡ് ദ ഫ്ലോ അലോങ് ദ ഹെലിക്സ് ആർ ഓഫ് ടി ഈക്വൽ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ. 0 ലെസ് ആണെങ്കിലും ടി ലെസ് ആണെങ്കിലും പൈ ബൈ ടു. അപ്പൊ ആർ ഓഫ് ടി നമ്മൾ എഴുതുന്നു, അതിന്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. അപ്പൊ ആർ ഓഫ് ടിക്കകത്ത് എക്സ് കോസ് ടി ആണ്, വൈ സൈൻ ടി ആണ്, ഇസഡ് ടി ആണ്. അപ്പൊ നമ്മുടെ എക്സിന് വരെ കോസ് ടി കൊടുത്തു, ഇസഡിന് വരെ ടി കൊടുത്തു, വൈക്ക് വരെ സൈൻ ടി കൊടുത്തു. ഫ്ലോയുടെ ഇക്വേഷൻ എഴുതുന്നു. ലിമിറ്റ് 0 to π/2 ആണ് തന്നിട്ടുള്ളത്. വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഓർക്കുക, സൈൻ ടി കോസ് ടി എന്ന് പറഞ്ഞ് എപ്പോഴും വരുവാണെങ്കിൽ നമ്മൾ 2 × ഡിവൈഡ് ചെയ്ത് 2 sin t കോസ് ടി നമ്മൾ sin 2t എന്ന രീതിയിൽ എഴുതും. ഓക്കെ, ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു, ഇവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഓരോന്നും ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കിയേ, എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. ഓരോ സ്റ്റെപ്പ് നോക്കിക്കോണേ. സൈൻ ടു ടിയുടെ ഇന്റഗ്രൽ എന്ത്? കോസ് മൈനസ് കോസ് ടു ടി ബൈ 2. അപ്പൊ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി. ഇവിടെ ഇന്റഗ്രലിന്റെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കിക്കേ. ആൻസർ -1/2 + π/2 എന്ന് കിട്ടി. അതിനെ നമ്മൾ π -1/2 എന്ന് എഴുതി. ഓക്കെ, സർക്കുലേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ. സർക്കുലേഷൻ എഫ് തന്നിട്ടുണ്ട്, x-yi + xj അറൌണ്ട് ദ സർക്കിൾ. സർക്കിൾ ആണ്, സർക്കിൾ ക്ലോസ്ഡ് കർവ് ആണ്. 0 ടി 2π കോസ് ടി ഐ പ്ലസ് സൈൻ ടി ആണ്. അപ്പൊ ആർ ഓഫ് ടി എഴുതുന്നു, ഡി ആർ ബൈ ഡി ടി എഴുതുന്നു. അപ്പൊ ആറിനകത്ത് എക്സ് കോസ് ടി ആണ്, വൈ സൈൻ ടി ആണ്. എഫ് എഴുതുന്നു, എഫിനകത്ത് എക്സിനും വൈക്കും പകരം ഈ വാല്യൂസ് ഇട്ട് കൊടുത്തു. ഇനി സർക്കുലേഷന്റെ ഇക്വേഷൻ എഴുതുന്നു. കണ്ട, ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് ഇവിടെ ഒരു സിമ്പിൾ ഇട്ട് ഇങ്ങനെ ഇന്റഗ്രലിന്റെ അവിടെ ക്ലോസ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടി 0 to 2π വാല്യൂ ഇട്ട് കൊടുത്തു. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. ഞാൻ പറഞ്ഞിരുന്നു മുമ്പേ, സൈൻ ടി കോസ് ടി വരുവാണെങ്കിൽ നമ്മൾ 2 × ഡിവൈഡ് ചെയ്ത് ഈ ഫോമിൽ ആക്കും. അതിനെ സൈൻ 2t എന്ന് എഴുതി ഇന്റഗ്രേറ്റ് ചെയ്തു, 2π എന്ന ആൻസർ കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ വർക്ക്, ഫ്ലോയ, സർക്കുലേഷൻ ഒരേ ഇക്വേഷൻ ആണ്. എന്തുവാ? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. ഇനി ഫ്ലക്സ് ആണ് വരുന്നത്. ഫ്ലക്സ് ആകുമ്പോൾ അതിന്റെ ഇക്വേഷൻ നോക്കിക്കെ, ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. അവിടെ
എഫ് ഡോട്ട് ടി ആണ്, ഫ്ലക്സ് ആകുമ്പോൾ എഫ് ഡോട്ട് എൻ ആണ്. അപ്പൊ ഫ്ലക്സ് നോക്കി. അപ്പൊ ആദ്യമേ സിമ്പിൾ കർവ് എന്ന് വെച്ചാൽ എന്താണ്? എ കർവ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഈസ് സിമ്പിൾ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ഇറ്റ്സെൽഫ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടുമുട്ടത്തില്ല. ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ ആ കർവിന്റെ ഇടയ്ക്കൂടെ പോകത്തില്ലെന്ന്. അതാ സിമ്പിൾ കർവ്. വെൻ എ കർവ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് കർവ് ഓർ ലൂപ്പ്. തുടങ്ങിയ പോയിന്റ് തന്നെ തീരുവാണെങ്കിൽ സർക്കിൾ, അതിനെ നമ്മൾ ക്ലോസ്ഡ് കർവ് അഥവാ ലൂപ്പ് എന്ന് വിളിക്കുന്നു. ഇനി ഫ്ലക്സിന്റെ ഡെഫിനിഷൻ ആണ്, ഇഫ് സി ഈസ് എ സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇൻ ദ ഡൊമെയിൻ ഓഫ് എ കണ്ടിന്യൂസ് വെക്ടർ ഫീൽഡ്. അപ്പൊ നോക്കി ഇവിടെ സിയുടെ പ്രത്യേകത ഉണ്ടോ, സ്മൂത്ത് സിമ്പിൾ കർവ് ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. നമ്മൾ സർക്കുലേഷൻ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു, അതുപോലെ ഫ്ലക്സും ക്ലോസ്ഡ് ആണ്. ഇൻ ദ ഡൊമെയിൻ ഓഫ് എ കണ്ടിന്യൂസ് വെക്ടർ ഫീൽഡ് എഫ് ഈക്വൽ എം എക്സ് വൈ ഐ പ്ലസ് എൻ എക്സ് വൈ ജെ ഇൻ ദ പ്ലെയിൻ ആൻഡ് ഇഫ് എൻ ഈസ് ദ ഔട്ട്വേർഡ് പോയിന്റ് യൂണിറ്റ് നോർമൽ വെക്ടർ. ക്യാപിറ്റൽ ടി എന്ത് വരുന്നു, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ഈ എൻ എന്താ, യൂണിറ്റ് നോർമൽ വെക്ടർ പോയിന്റിങ് ഔട്ട്വേർഡ്. ദെൻ ദ ഫ്ലക്സ് ഓഫ് എഫ് ക്രോസ് സി ഈസ് ഫ്ലക്സ് ഈക്വൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ്. ഇപ്പൊ ഫ്ലക്സ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, ഫ്ലക്സ് ഈക്വൽ ഇന്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. അപ്പൊ നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എം ഐ പ്ലസ് എൻ ജെ ആണെങ്കിൽ എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. ഓക്കെ, എൻ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ക്രോസ് കെ കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫ്ലക്സിന്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് എഫ് ഈക്വൽ എക്സ് മൈനസ് ഐ വൈ ഐ പ്ലസ് എക്സ് ജെ അക്രോസ് ദ സർക്കിൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ അതിന്റെ പാരാമെട്രിക് ഫോം അറിയാം. റേഡിയസ് വൺ ആണെങ്കിൽ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ ആണ്. എം വന്നിട്ടുണ്ട് എക്സ് മൈനസ് വൈ, എൻ വന്നിട്ടുണ്ട് എക്സ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് കോസ് ടി ആണ്, വൈ എന്ന് പറയുന്നത് സൈൻ ടി ആണ്. അപ്പൊ ഡി എക്സ് എന്താ, മൈനസ് സൈൻ ഡി ഡി ടി, ഡി വൈ എന്തോ കോസ് ടി ഡി. ഇനി ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓഫ് സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ആണ്. എം ഡി വൈ എൻ ഡി എക്സ് ഈ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ രണ്ട് ടേം വെട്ടി പോകുന്നു, കോസ് സ്ക്വയർ ടി ഉള്ളു. ഞാൻ മുമ്പ് പറഞ്ഞു കോസ് സ്ക്വയർ വരുവാണെങ്കിൽ വൺ പ്ലസ് കോസ് ടു ടി ബൈ ടു എന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ പൈ എന്ന് കിട്ടുന്നു. ഓക്കെ, ഫ്ലക്സിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് എ ഫീൽഡ് എഫ് ഈക്വൽ എക്സ് ഐ പ്ലസ് വൈ ജെ അക്രോസ് ദ ക്ലോസ്ഡ് സെമി സർക്കുലർ പാത്ത് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെമി സർക്കുലർ ആർക്ക് ആർ വൺ ഓഫ് ടി ഈക്വൽ എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ടി ലെസ് സീറോ ലെസ് ആൻഡ് ടി ലെസ് ആൻഡ് പൈ ഫോളോഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ആർ ടു ഓഫ് ടി ഈക്വൽ ടി ഐ മൈനസ് എ ലെസ് ആൻഡ് ടി ലെസ് ദാൻ എ. എന്ന് വെച്ചാൽ ഇതിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു സി വൺ എന്ന് പറഞ്ഞ ഒരു സെമി സർക്കുലർ, അതാണ് നമ്മുടെ ആദ്യത്തെ കർവ്. എന്നിട്ട് അതിന് താഴെയുള്ള രണ്ടുകൂടെ ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെന്റ് ആണ് സി ടു ആർ ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലോസ്ഡ് കർവ് ആയില്ലേ. അപ്പൊ ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സി വണ്ണും സി ടു ആയിട്ട് എഴുതി. ഓക്കെ, ഇനി ഓൺ സി വൺ ഓരോന്ന് ചെയ്യുവാണ്. ആർ വൺ തന്നിട്ടുണ്ട്, അപ്പൊ എക്സ് എ കോസ് ടി ആണ്, വൈ എ സൈൻ ടി ആണ്, ഡി എക്സ് എഴുതി ഡി വൈ എഴുതി. അപ്പൊ അവിടുത്തെ വാല്യൂസ് ഇട്ട് കൊടുക്കും സി വണ്ണിന്റെ. ഓക്കെ, ഇനി അതേപോലെ സി ടുവിന്റെ, സി ടുവിന്റെ ആർ ടു എന്താ ടി ഐ ആണ്, അവിടെ ജെ കമ്പോണന്റ് ഇല്ല. അപ്പൊ എക്സ് ടി ആണ്, വൈ സീറോ ആണ്. അപ്പൊ ഡി എക്സ് ഡി ടി ആണ്, ഡി വൈ സീറോ ആണ്. അപ്പൊ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ സീറോ. അപ്പൊ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു എ സ്ക്വയർ പൈ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പൈ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കിക്കോണേ, രണ്ട് കർവിനെയാണ്, അപ്പൊ ഓരോ കർവിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി അത്രേ ഉള്ളൂ, അത് അതിന്റെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. ഗ്രേഡിയന്റ് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ചോദിക്കും, വർക്ക് സർക്കുലേഷൻ ഫ്ലക്സ് അതിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ.